ചരിത്ര ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് തുടർഭരണം നേടിയതിൻ്റെ ഒന്നാം വാർഷികമാണെന്ന് ഓരോ തെരഞ്ഞെടുപ്പുകളിലും ഇടതിനെയും വലതിനെയും മാറി മാറി പിന്തുണച്ചിരുന്ന മലയാളി കഴിഞ്ഞ തവണയാണ് ആ നിലപാടിൽ മാറ്റം വരുത്തിയത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം രണ്ടിന് കേരളത്തിലൊരു പൊതുചരിത്രം കുറിക്കപ്പെട്ടു നൂറ്റിനാൽപ്പത് നിയമസഭാ സീറ്റുകളിൽ തൊണ്ണൂറ്റിയൊമ്പത് സീറ്റുമായി ഇടതുപക്ഷം തുടർഭരണം നേടി ചരിത്രത്തിൽ പിടിച്ച ആ ഗവൺമെൻറ്റിൻ്റെ തലവനായി വീണ്ടും പിണറായി വിജയൻ നിയോഗിക്കപ്പെട്ടു ഇടതുപക്ഷം വരും എല്ലാം ശരിയാകുമെന്ന മുദ്രാവാക്യം അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കിയതിന്റെ പ്രതിഫലനമായിരുന്നു എൽ ഡി എഫിന്റെ തുടർഭരണമെന്ന വിജയം പ്രകടന പത്രികയിൽ പറഞ്ഞ തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും പൂർത്തിയാക്കിയ ഏക സർക്കാരാണെന്ന ആണെന്ന ഖ്യാതിയും ഒന്നാം പിണറായി സർക്കാരിനുണ്ടായിരുന്നു ബാക്കി വരുന്ന പദ്ധതികൾ ഇപ്പോൾ നടപ്പിലാക്കുന്നുമുണ്ട് കേരളത്തിന്റെ സകല മേഖലകളും മെട്രോ വേഗതയിൽ മാറിയതും ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തായിരുന്നു കേരളം അന്നോളം കണ്ടിട്ടില്ലാത്ത പ്രകൃതി ദുരന്തങ്ങളിലും മഹാമാരിയിലുമെല്ലാം ജനതയെ പിടിച്ച സർക്കാരിനാണ് പിണറായി വിജയൻ നേതൃത്വം നൽകിയത് രണ്ടാമതും എൽ ഡി എഫിന് ജനങ്ങൾ നെഞ്ചേറ്റാനുള്ള കാരണവും അത് തന്നെയായിരുന്നു കേരള ചരിത്രത്തിലെ ഏറ്റവും ദുരന്തമായ പ്രതിപക്ഷത്തെയും ആ കാലം മുതലാണ് നമ്മൾ കണ്ടു തുടങ്ങിയത് ചെന്നിത്തല മാറി സതീഷൻ വന്നിട്ടും പ്രതിപക്ഷത്തിന്റെ അധപതനത്തിന് ഇനിയും മാറ്റം വന്നിട്ടില്ല പക്ഷേ ഒന്നാം സർക്കാരിന്റെ തലവിൽ നിന്ന് രണ്ടാം എൽ ഡി എഫ് സർക്കാരിന്റെ തലവനാകുമ്പോഴും പിണറായിയുടെ ജനകീയ മുഖത്തിന് കോട്ടം തട്ടിയിട്ടില്ല രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നയുടനെ നൂറു ദിവസത്തിനുള്ളിൽ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ പ്രത്യേക പരിപാടിയായി പ്രഖ്യാപിച്ചിരുന്നു നിക്ഷിത സമയത്തിനുള്ളിൽ അവ പൂർത്തീകരിച്ചതിന്റെ റിപ്പോർട്ടും സർക്കാർ ജനങ്ങൾക്ക് മുന്നിൽ വെച്ചിരുന്നു ഒന്നാം വാർഷികത്തിന് മുന്നോടിയായി മറ്റൊരു നൂറുദിന പരിപാടി കൂടി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഫെബ്രുവരി പത്തിന് ആരംഭിച്ച് സർക്കാർ ഭരണമേറ്റെടുത്ത മെയ് ഇരുപതിന് അവസാനിക്കുന്ന വിധത്തിലാണ് ഈ പരിപാടി നടപ്പിലാക്കി വരുന്നത് നൂറ് ദിവസത്തിനുള്ളിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഏഴ് പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കുന്നത് ഇതിനായി പതിനേഴായിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപയും സർക്കാർ വകയിരുത്തിയിട്ടുണ്ട് ജനക്ഷേമം കൃഷി വ്യവസായം വാണിജ്യം സാമൂഹ്യക്ഷേമം ആരോഗ്യം വിദ്യാഭ്യാസം പൊതുഗതാഗതം എന്ന് തുടങ്ങി ഒന്നാം പിണറായി സർക്കാർ തുടങ്ങി വെച്ച സകല പദ്ധതികളും രണ്ടാം പിണറായി ഗവൺമെന്റും കാര്യക്ഷമമായി നടപ്പിലാക്കി വരുന്നുണ്ട് ആരോഗ്യരംഗത്ത് ലോകത്തിനു മുന്നിൽ കേരളം മാതൃകയാണെങ്കിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കുന്ന നീതി ആയോഗിന്റെ പട്ടികയിൽ മഹാഭൂരിപക്ഷ മേഖലകളിലും ഒന്നാമത് കേരളം തന്നെയാണ് മലയാളിയെ ആ നേട്ടത്തിന്റെ അവകാശിയാക്കിയതും പിണറായി സർക്കാർ തന്നെയാണ് മാത്രമല്ല മതസൗഹാർദ്ദത്തിന് പേര് കേട്ട നാടാണ് കേരളം പക്ഷേ ആർ എസ് 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 ഡി പി ഐ തുടങ്ങിയ വർഗീയവാദ സംഘടനകൾ കേരളത്തിന്റെ മനസമാധാനം തകർക്കാൻ കച്ച കെട്ടിയിറങ്ങുന്നുണ്ട് പക്ഷേ അത്തരം ഭീകരവാദ സംഘടനകളിൽ നിന്ന് ഈ സർക്കാർ കേരള ജനതയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നുമുണ്ട് ഏറ്റവും ഒടുവിൽ മതേതര കേരളത്തിന്റെ ഹൃദയത്തിൽ വിഷംതുപ്പിയ പി സി ജോർജിനെതിരെയും ഈ സർക്കാർ നടപടിയെടുത്തിരുന്നു ഈ സർക്കാർ വർഗീയവാദികൾക്ക് നൽകിയ താക്കീതായിരുന്നു പി സിയുടെ അറസ്റ്റ് നാളെയുടെ ഭാവിയെ മുന്നിൽ കണ്ടുള്ള നിരവധി പദ്ധതികളും ഈ ആറ് ആറുകൊല്ലത്തിനിടയിൽ പിണറായി സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട് ചില പദ്ധതികൾ പ്രാരംഭഘട്ടത്തിലുമാണ് ഏത് പ്രതിസന്ധിയെയും നെഞ്ചുറപ്പ് കൊണ്ട് നേരിടുന്ന നേതാവായതുകൊണ്ടാണ് പിണറായിയെ കേരളം ഇരട്ട എന്ന് വിളിക്കുന്നത് അതെ തീരുമാനങ്ങളിൽ നിന്ന് ഞൊടിയിടമാറാത്ത വർഗീയതയോട് സന്ധി ചെയ്യാത്ത വികസന നായകനായ പിണറായി വിജയൻ ഇരട്ട തന്നെയാണ് ആ ചുമലിലേറി കേരളം ഇനിയും അതിവേഗം ബഹുദൂരം മുന്നോട്ടു പോകുക തന്നെ ചെയ്യും